Hi friends, ഞങ്ങളുടെ എബനിയ സർ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഒരു രണ്ട് മൂന്ന് മാസത്തിന് ശേഷമാണ് വീണ്ടും ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ എൻ്റെ വ്യക്തിപരമായ ചില കാരണങ്ങൾ നിമിത്തം വീഡിയോ ഇടാനായിട്ട് സാധിച്ചില്ല. ഇപ്പോൾ ഇന്ന് ഞാനൊരു പുതിയ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, പച്ചമുളക് അരച്ച് ചേർത്ത് ഗ്രിൽഡ് ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് പച്ചമുളകൊക്കെ ഞാൻ അരച്ച് അതിൻ്റെ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിൽ ഇതൊരു ഫുൾ ചിക്കനായിരുന്നു. ആ ചിക്കൻ ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊരു ഏകദേശം വലിയ ചിക്കൻ ആയതുകൊണ്ട് ഞാനൊരു 10 കഷ്ണമായിട്ട് അത് മാറ്റിയിട്ടുണ്ട്. അത് നമുക്കിനി ഒന്ന് തേച്ച് പിടിപ്പിക്കാൻ വേണ്ടി എടുക്കാം. ഇത് വലിയ കോഴി ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും പീസാക്കിയത്. ഇതിന് ആവശ്യമായ ഉപ്പ് നമുക്കിട്ട് കൊടുക്കണം. ഒരു ഒന്നര സ്പൂൺ ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഒരു 2 ടീസ്പൂൺ വെളുത്തുള്ളി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നിങ്ങൾ ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ചിടാം. ഇഞ്ചി 1.5 സ്പൂൺ മാത്രമേ ഇടുന്നുള്ളൂ. വെളുത്തുള്ളിയുടെ അത്രയും ഇഞ്ചിയുടെ ആവശ്യമില്ല. വെളുത്തുള്ളിയാണ് ചിക്കൻ ഇച്ചിരിയുടെ അല്പം കൂടെ മുന്നോട്ട് നിൽക്കേണ്ടത്. അതുകൊണ്ട് ഇഞ്ചിയാണ് കുറച്ചിട്ടുകൊണ്ട് വെളുത്തുള്ളിയാണ് കൂടുതലിട്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടിയത് ജീരകപ്പൊടിയാണ്. ചെറിയ ജീരകം പൊടിച്ചതാണ്. അതിപ്പോൾ ഇത്രയും പീസ് ഉള്ളതുകൊണ്ട് ഞാൻ 1 സ്പൂണ് ജീരകപ്പൊടി ഇടുന്നുണ്ട്. ചെറിയ ജീരകം പൊടിച്ചതാണ്. ഇത് നമ്മുടെ വലിയ ജീരകം പൊടിച്ചത്, അതും ഒരു 2 സ്പൂൺ ഇടുന്നുണ്ട്. പിന്നെ ഇടുന്നത് കുരുമുളകാണ്. ഒരു 2 സ്പൂൺ കുരുമുളക് പൊടി ഇടുന്നുണ്ട്. നമ്മൾ പച്ചമുളകും ഒക്കെ പച്ചമുളകും കറിവേപ്പില എല്ലാം കൂടെ അരച്ചതുണ്ട്. അത് നമ്മൾ ചേർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കുരുമുളക് കുറച്ചിട്ടത്. അല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി കുരുമുളക് വേണമെങ്കിലിടാം. ഇതിപ്പം പച്ചമുളകും കൂടി ചേർത്തുള്ള ഗ്രിൽഡ് ചിക്കൻ ആയതുകൊണ്ടാണ് അത്ര ഇട്ടത്. പിന്നെ ഇത് നാരങ്ങാ നീരാണ്. ഒരു 2 സ്പൂൺ നാരങ്ങാ നീരൊഴിക്കുന്നുണ്ട്. നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടില്ലായിരുന്നു. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ടീസ്പൂൺ അല്ല വലിയ സ്പൂണാണ് മഞ്ഞൾപ്പൊടി. ഇതാണ് ഞാൻ പറഞ്ഞ പച്ചമുളകും അല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് അരച്ചതാണിത്. പച്ചമുളക് ഒരു 10-15 പച്ചമുളകും ഒരു 4 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് അരച്ചെടുത്തതാണ്. ഇതാണ് നമ്മൾ ഈ ഗ്രിൽഡ് ചിക്കന് വേണ്ടി ഇടുന്നത്. ഇതൊരു വെറൈറ്റി ആയിട്ട് അരച്ചെടുത്ത മുളകാണ്. ഇതിനകത്ത് നമ്മൾ റെഡ് ചില്ലി ചേർക്കുന്നില്ല. ഈ പച്ചമുളകും കറിവേപ്പില എല്ലാം കൂടെ അരച്ചത് മാത്രമാണ് നമ്മൾ ചേർക്കുന്നത്. വേറെ ഒന്നും ചേർക്കുന്നില്ല. ഇതിനകത്ത് ചുമന്ന മുളകോ മുളക് പൊടിയോ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. തൈര് ഒരു 2-3 ടേബിൾ സ്പൂൺ തൈര്. പിന്നെ റോസ്മേരി, ഇതൊരു അല്പം മതി. നമുക്ക് കൂടുതൽ വേണ്ട. ഇത് കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇത് ചേർക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. കയ്യിലുണ്ടെങ്കിൽ മാത്രം നമ്മൾ ചേർത്താൽ മതി. എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഒരു അല്പം ചേർക്കുന്നു എന്നേ ഉള്ളൂ. എല്ലാവരും കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ ഒരല്പം ഓർഗാനോ. ഇത് രണ്ടും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അതിന് ചേർക്കണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. അല്ലാതെ ഈ ഐറ്റം കൂടെ എല്ലാം കൂടി ചേർത്ത് നമ്മൾ ഇളക്കി പുരട്ടി വെച്ചാലും മതി. പിന്നെ നമുക്ക് വേണ്ടത് ഒലിവ് ഓയിലാണ്. ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒലിവ് ഓയിൽ ഉള്ളത് കൊണ്ട് ഞാനത് എടുത്തു എന്നേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിൽ ഏതെണ്ണയാണോ ഉള്ളത് അത് ഉപയോഗിച്ചാൽ മതി. ഇതെല്ലാം കൂടി പുരട്ടി നോക്കിയിട്ട് നമുക്ക് എരിവോ ഉപ്പോ പോരാന്നുണ്ടെന്ന് വരികിൽ നമുക്ക് പിന്നെയും ചേർത്ത് കൊടുക്കാം കുരുമുളകോ അല്ലെങ്കിൽ
ഉപ്പൊക്കെ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് പുരട്ടി വെക്കാം. അപ്പം പുരട്ടി വെക്കുമ്പോൾ നന്നായിട്ട് നമ്മൾ ഇതിനകത്തിലെല്ലാം ആകത്തൊക്കെയാണ് ഇത് വരിഞ്ഞ ചിക്കൻ നന്നായിട്ട് വരിഞ്ഞതാണ് വരിഞ്ഞ ഇതിനകത്തിലെല്ലാം ഇതിന് മസാല പിടിക്കത്തൊക്കെയാണ് നമ്മൾ ചേർത്ത് പുരട്ടി വെക്കണം. ചേർത്ത് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ കുറഞ്ഞത് ഒരു മൂന്ന് മണിക്കൂറെങ്കിലും ഇത് വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഗ്രില്ല് ചെയ്യാവൂ. എങ്കിലേ ഈ മസാലയെല്ലാം നന്നായിട്ട് ഇതിനകത്തിലേക്ക് പിടിച്ചു കിട്ടുകയുള്ളൂ. ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം, നല്ല ടേസ്റ്റാണ് ഇതിന്. കാരണം പച്ചമുളകാണ്, മുളക് പൊടി നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടില്ല. അതുകൊണ്ട് ആ പച്ചമുളകിൻ്റെ ഒരു കളർ മാത്രമേ വരികയുള്ളൂ, വലിയ കളറോ ഒന്നും വരികയില്ല. കുഞ്ഞുങ്ങൾക്കാണെങ്കിലും എല്ലാം കഴിക്കാൻ നല്ല ഒരൈറ്റമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതിപ്പോൾ നന്നായിട്ട് ഞാൻ പുരട്ടി എടുത്തിട്ടുണ്ട്. അതുപോലെ നല്ലവണ്ണം ഇതിന് മസാല നല്ലപോലെ നമ്മൾ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ചിക്കൻ പൊതിഞ്ഞിരിക്കത്തക്കോണം ഉള്ള മസാല ഇതിനകത്തിലുണ്ട്. അങ്ങനെ നമ്മുടെ കോഴി പുരട്ടി വെച്ചിട്ട് ഏകദേശം മൂന്ന് മണിക്കൂറോളമായി. ഇനി നമുക്കത് ചുട്ടെടുക്കണം. അതിനായിട്ട് ഞങ്ങളിവിടെ വീട്ടിൽ തന്നെയാണ് ഈ കമ്പി വെച്ച് ഇങ്ങനെ നൂൽക്കമ്പിയും കൊണ്ട് കെട്ടി ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണ് ഈ വല, ഈ നെറ്റ്. ഇതാണ് ഞങ്ങളിത് ചിക്കൻ ചുടാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇപ്പറേ ഇരിക്കുന്നത് രണ്ട് കല്ലുകളാണ്, രണ്ട് കമ്പി വെച്ചിട്ട് സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. എല്ലാവർക്കും ഉണ്ടാക്കാവുന്ന രീതിയിലുള്ളതാണ് ഞാനിവിടെ കാണിക്കുന്നത്. കാരണം പിന്നെ ഗ്രില്ല് ചെയ്യാനുള്ള ഇതില്ല എന്നും പറഞ്ഞാലും ഇത് ചെയ്യാതിരിക്കേണ്ട. ഇതുപോണക്കൊക്കെ ചെറിയ കമ്പി കിട്ടുവാണെങ്കിൽ ഇതുപോണക്കെ നമ്മൾ നേരത്തെ വെച്ചിട്ട് നൂൽക്കമ്പിയും കൊണ്ട് കെട്ടി വെച്ചാൽ മതി. വെച്ചിട്ട് അടുപ്പിൽ തന്നെ നമ്മൾ കല്ല് ഇട്ടച്ച് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ചിരട്ടയിട്ട് ആദ്യം കത്തിക്കും. കത്തിച്ചതിന് ശേഷമാണ് കരിയിട്ട് കനലുണ്ടാക്കി നമ്മൾ ചൂടാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ടാണ് ഞാനിപ്പോൾ ഒരുങ്ങുന്നത്. ഇപ്പം നമ്മൾ കമ്പി വെച്ചു, ഇനി ഞാൻ കമ്പി എടുത്തിട്ട് ചിരട്ട കത്തിക്കാൻ പോവുകയാണ്. മുട്ടകൾ എല്ലാം ഇങ്ങനെ അടുക്കിയിട്ടുണ്ട്. അടുക്കി അല്പം മണ്ണെണ്ണയാണ് ഒഴിച്ചേക്കുന്നത് അത് ചിരട്ട കത്തിക്കാൻ വേണ്ടി. എന്നിട്ട് ചിരട്ട വീണ്ടും അതിൻ്റെ പുറത്ത് കമത്തി കമത്തി വെച്ച് നമുക്ക് തീ കത്തിക്കാം. അപ്പോൾ ഇത്രയും ചിരട്ട ഞാൻ ആദ്യം വെച്ച് കത്തിക്കുകയാണ്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ചിരട്ട അടുക്കി കൊടുക്കാം. അപ്പോൾ ഇനി ഞാൻ കത്തിക്കാം. അങ്ങനെ ചിരട്ടയ്ക്കെല്ലാം തീ കൊളുത്തിയിട്ടുണ്ട്. അതിനിയും കത്തി കനലാകട്ടെ, അത് നന്നായിട്ട് കത്തി കനലായി വരണം. ഒന്നിന് ശേഷം നമുക്ക് കരി ഇട്ട് കൊടുക്കണം. നമ്മുടെ ചിരട്ടയെല്ലാം എരിഞ്ഞ് കനലായിട്ടുണ്ട്. നമുക്ക് കരി അല്ലെങ്കിൽ ചാർക്കോൾ ഇട്ട് കൊടുക്കാം. ചിരട്ടയെല്ലാം കത്തിക്കഴിഞ്ഞ് നമ്മുടെ കരിയും ഏകദേശം കത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് കമ്പി വെച്ച് കൊടുക്കാം. നമുക്ക് ഈ കമ്പിയിൽ അല്പം എണ്ണ തേച്ച് കൊടുക്കാം. കാരണം ചിക്കൻ അതേ പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ച് മൂന്ന് മണിക്കൂറായി. അത് നമുക്കിനി ഗ്രില്ലയിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ചിക്കൻ്റെ മുകളിൽ അല്പം എണ്ണ തേച്ച് കൊടുക്കാം. അങ്ങനെ ഇപ്പം നമ്മൾ ഇത് വെച്ചിട്ട് ചിക്കൻ വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിത് നോക്കാം എന്താ ഇന്ന് നല്ല ചൂടുണ്ട് അടുപ്പിൽ. അതുകൊണ്ട് നമുക്ക് തിരിച്ച് വെച്ച് നോക്കാം എങ്ങനെയായെന്ന്. ആ ഒരു സൈഡ് ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്.
നമുക്കല്പം എണ്ണയോടെ പുരട്ടി കൊടുക്കാം. തീക്ക് അടുപ്പിൽ നല്ല ചൂടാണ്, നല്ല തീയാണ്. തീർച്ചയായും നമ്മൾ മുളക് പൊടി ചേർക്കാത്തതുകൊണ്ട് ഈ നല്ല പച്ചമുളകിൻ്റെ തന്നെ കളർ നന്നായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഇത് തിരിച്ച് വെക്കണം. നമ്മൾ തിരിച്ച് വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കത് വീണ്ടും തിരിച്ച് വെക്കാം. അപ്പോൾ ഇത് മൊത്തം ഞാനിപ്പോൾ തിരിച്ച് വെച്ചു. ഇനി അത് അവിടെ ഇരുന്ന് ഒന്നുകൂടെ മുരിയണം. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നുകൂടെ നമുക്ക് തിരിച്ച് വെക്കാം. ഇങ്ങനെ നമ്മുടെ ചിക്കനെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഗ്രില്ലിൽ നിന്ന് ഇത് മാറ്റാം. ഇത് നല്ല ഭംഗിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഞാനിത് മുറിച്ചതാണ്. നമുക്കാകം കാണുമ്പോഴേ അറിയാം നല്ല വൃത്തിയായിട്ട് ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പച്ചമുളക് അരച്ച് ചേർത്ത് ഗ്രില്ഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഇതിന് വലിയ കളറില്ല, ഒരു ഇരുണ്ട കളറാണ്. കാരണം പച്ചമുളകിൻ്റെ ആ വെന്ത് കഴിയുമ്പോഴുള്ള കളറാണ്, നമ്മൾ മുളക് പൊടി ചേർത്തതല്ല, അതുകൊണ്ടാണ് ഈ കളർ വന്നത്. പക്ഷേ നല്ല ടേസ്റ്റാണ്. പച്ചമുളക് ചേർത്ത് എടുത്തതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. കാരണം വലിയ എരിവോ വലിയ മസാലകളോ ഒന്നും ഇതിന് ചേർക്കാത്തതുകൊണ്ട് നല്ലതായിട്ട് വെന്തും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. ഒരു അടിപൊളി ഐറ്റമാണ്. പിന്നെ ഞങ്ങളുടെ വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.